തക്കാളിയുടെ തൈകളൊക്കെ ഒരു ഗ്രോ ബാഗിൽ ഒരെണ്ണമായി നട്ടുകൊടുക്കുന്നതാണ് നല്ലത്. അസ്സലാമു അലൈക്കും. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റിജിന ചെന്നൈയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് കരുതുന്നു. അൽഹംദുലില്ലാ, ഇവിടെയും സുഖമായിട്ടൊക്കെ പോകുന്നു. ഇന്നത്തെ എൻ്റെ വീഡിയോ, എൻ്റെ കൈകളിലായി കുറച്ച് തൈകളൊക്കെ ഉണ്ട്, ഞാനതൊന്ന് നട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോഴൊരു കൊച്ചു വീഡിയോയാണ്, എല്ലാവരും കണ്ടെന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ നേരത്തെ കുറേ തൈകൾ, കോളിഫ്ലവർ, ക്യാബേജ്, വെണ്ടയ്ക്ക, ഇതിൻ്റെ എല്ലാം തൈകളൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ എല്ലാം വിളവ് ഇപ്പോൾ നല്ല രീതിയിൽ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കിവിടെ വെണ്ടയുടെയും തക്കാളി, കറിവേപ്പ്, കോവൽ, പിന്നെ ഒരു ചെറിയ അഗസ്തി, ഇതിൻ്റെയൊക്കെ തൈകളാണ് കിട്ടിയിരിക്കുന്നത്. ഇതൊക്കെ നട്ട് കൊടുക്കുന്നതിനായിട്ടുള്ള ഗ്രോ ബാഗ് ഞാനിവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നട്ട് കൊടുക്കുന്നതിന് മുന്നെയായി ഇതിൻ്റെ ചുവട്ടിലായി സ്യൂഡോ മോണസ് ലായനി ഒന്ന് മുക്കി വെച്ച് കൊടുക്കണം. അതിനായി ഞാൻ ഇവിടെ സ്യൂഡോ മോണസ് ലായനി തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ചുവട്ടിലായിട്ടൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി, ചാണകപ്പൊടി, ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ച പൂട്ടി മിക്സാണ് ഗ്രോ ബാഗിലായി നിറച്ചിരിക്കുന്നത്. ഇനി ഈ ചെറിയ കവറുകളൊക്കെ കട്ട് ചെയ്ത് അതിലുണ്ടായിരിക്കുന്ന ചെടികളൊക്കെ ഞാൻ വേരുകളൊന്നും പോകാതെ ഇതുപോലെ ഗ്രോ ബാഗുകളിലായിട്ട് വെച്ച് കൊടുക്കുകയാണ്. ഇത് കോവലിൻ്റെ ഒരു തണ്ടാണ്. എനിക്കിവിടെ കോവലും കറിവേപ്പും ഒക്കെ ഉണ്ട്. എന്നാലും കൃഷിഭവനിൽ നിന്ന് ഇത് മൂന്നാല് തൈകൾ കിട്ടിയിരുന്നു, അതുകൂടി ഒന്ന് നട്ടുകൊടുക്കുകയാണ്. ഞാൻ ഈ കറിവേപ്പ് കൂടി ഈ ഗ്രോ ബാഗിലേക്കൊന്ന് നട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ കറിവേപ്പിൻ്റെ കവറൊന്ന് പൊട്ടിച്ചിട്ടുണ്ട്. എന്നിട്ട് ചുവട്ടിലെ മണ്ണൊന്നും പോകാതെ, വേരൊന്നും ഇളകാതെയാണ് ഇതിലേക്കായൊന്ന് മാറ്റി നട്ട് കൊടുക്കുന്നത്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. തൈകളൊക്കെ ഞാൻ ഇതിലേക്കായി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചുവടൊക്കെ ഒന്ന് നനച്ചു കൊടുക്കുകയാണ്. ഞാൻ ഇതൊക്കെ ഇപ്പോൾ വെച്ച് കൊടുത്തിരിക്കുന്നത് തണലുള്ള ഭാഗത്തായിട്ടാണ്. ഇനി ഇതിൻ്റെ ചുവടൊക്കെ ഒന്ന് ഉറച്ച് പിടിച്ചതിന് ശേഷം നല്ല വെയിലുള്ള ഭാഗത്തേക്ക് മാറ്റി വെച്ച് കൊടുക്കാം. ചുവടൊക്കെ ഒന്ന് നനച്ചു കൊടുത്തിരിക്കുകയാണ്. ഇനി തക്കാളിയുടെ തൈകളാണ് ഞാൻ വെച്ച് കൊടുക്കാൻ പോകുന്നത്. അത് സ്യൂഡോ മോണസ് ലായനി മുക്കിയൊക്കെ വെച്ചിരിക്കുകയായിരുന്നു. ഇനി ഇത് ഞാൻ ഗ്രോ ബാഗിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഒരു തൈയുടെ കൂടെ തന്നെ ഒരു തൈ കൂടി ചേർന്ന് നിൽക്കുന്നുണ്ട്. ഞാനതൊന്ന് വേർപെടുത്തി നട്ട് കൊടുക്കുകയാണ്. തക്കാളിയുടെ തൈകളൊക്കെ ഒരു ഗ്രോ ബാഗിൽ ഒരെണ്ണമായി നട്ട് കൊടുക്കുന്നതാണ് നല്ലത്. തക്കാളി തൈകൾക്കായി മണ്ണൊരുക്കുമ്പോൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യം, കുമ്മായമിട്ട് ട്രീറ്റ് ചെയ്ത മണ്ണായിരിക്കണം ഗ്രോ ബാഗിലായി നിറയ്ക്കേണ്ടത്. അതിലായിട്ടാണ് ഞാനിപ്പോൾ തക്കാളി തൈകളൊക്കെ വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇല്ലെങ്കിൽ നമ്മുടെ തക്കാളി ചെടികളൊക്കെ വളർന്ന് പൂവും കായും ഒക്കെ ഉണ്ടായി നിൽക്കുമ്പോഴായിരിക്കും ചെടികൾക്ക് വാട്ടരോഗം ഉണ്ടാവുക. ചെടി വാടിപ്പോവുകയും കായകളൊക്കെ വാടി ഇലയുമൊക്കെ വാടിപ്പോകും. അപ്പോൾ ഇതിൽ നിന്നൊക്കെ തക്കാളി ചെടിയെ സംരക്ഷിക്കുന്നതിനായിട്ടാണ് കുമ്മായമിട്ട് ട്രീറ്റ് ചെയ്ത മണ്ണിലായി തക്കാളി തൈകൾ നട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ തക്കാളി തൈകൾ നട്ട് കൊടുക്കുമ്പോൾ സ്യൂഡോ മോണസ് ലായനിയിൽ നിർബന്ധമായും മുക്കി തന്നെ നട്ട് കൊടുക്കണം. അതുപോലെ ഇത് വളർന്നു വരികയും ചെയ്യുമ്പോൾ 15 ദിവസത്തിലൊരിക്കലായിട്ട് സ്യൂഡോ മോണസ് ലായനി ഇലകളിലും തണ്ടിലും ചുവടുകളിലുമായിട്ടൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ഒഴിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യണം. ഇതൊക്കെ നമ്മുടെ തക്കാളി കൃഷി വിജയിപ്പിക്കുന്നതിനായിട്ട് സഹായിക്കും. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോകളിലായിട്ടൊക്കെ സ്യൂഡോ മോണസ് ലായനി ചെടികളിൽ മുക്കി നടുന്നതും സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതുമായിട്ടുള്ള വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോഴത് കാണിക്കാത്തത്. അതിൻ്റെ ലിങ്ക് മുകളിലായി ഐ ബട്ടണിലൊക്കെ കൊടുത്തിരിക്കാം. അപ്പോൾ ഞാൻ നേരത്തെ തക്കാളി കൃഷിയൊക്കെ ചെയ്ത് നല്ല രീതിയിൽ തന്നെ വിളവെടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോയും ചെയ്തിട്ടുണ്ട്. നമ്മൾ തക്കാളി കൃഷിക്കായിട്ട് ഇതുപോലെ തൈകൾ തന്നെ വാങ്ങണമെന്നില്ല. നമുക്ക് വിത്തുകൾ വെച്ചും തക്കാളി തൈകളൊക്കെ ഉണ്ടാക്കി കൃഷി ചെയ്യാം.
അതിനായി നമ്മൾ പച്ചക്കറി കടകളിൽ നിന്ന് വാങ്ങുന്ന ഒരു തക്കാളി എടുത്തതിന് ശേഷം അതൊന്ന് രണ്ടായി കീറി അതിനുള്ളിലെ വിത്തുകളൊക്കെ എടുത്ത് അതൊന്ന് കഴുകി ഇതുപോലെ ഗ്രോ ബാഗുകളിലൊക്കെ ആയിട്ടൊന്ന് പാകി കൊടുക്കുകയാണെങ്കിൽ ധാരാളം തക്കാളി തൈകൾ നമുക്ക് കൃഷിക്കായി കിട്ടും. അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാണ് നമ്മൾ തക്കാളി കൃഷി ചെയ്യുന്നതെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ വീട്ടാവശ്യത്തിനുള്ള തക്കാളികൾ വീട്ടിൽ നിന്ന് തന്നെ എടുക്കാനായി കിട്ടും. അപ്പോഴെല്ലാവരുമൊക്കെ ഇതുപോലെ വിഷമില്ലാത്ത പച്ചക്കറികളൊക്കെ കഴിക്കുന്നതിനായിട്ട് നമ്മുടെ വീട്ടിലായിട്ടൊക്കെ കൊച്ചു കൊച്ചു കൃഷികളൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇനി മറ്റൊരു പുതിയ വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ.